വീണ്ടും വാർത്തകളിലേക്ക്. ഓൾ ഇന്ത്യ കിസാൻ സഭ അഖിലേന്ത്യ സമ്മേളനത്തിന്റെ ഭാഗമായി സമ്മേളനത്തിലേക്ക് നൽകുന്ന ചീരകൃഷിയുടെ ഏരിയാതല ഉദ്ഘാടനം മതിലകം വില്ലേജിൽ മതിൽമൂലയിൽ വെച്ച് കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എ സി മൊയ്തീൻ എം എൽ എ ഭിത്തി വിതച്ച് ഉദ്ഘാടനം ചെയ്തു. ഏരിയയിലെ 11 വില്ലേജ് കമ്മിറ്റികളും കൃഷി ഇറക്കും. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് കെ കെ അബീദ് അലി അധ്യക്ഷനായി. സി പി ഐ എം ജില്ലാ സെക്രട്ടറി അംഗം പി കെ ചന്ദ്രശേഖരൻ, കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി, പ്രസിഡന്റ് പി ആർ വർഗീസ് മാസ്റ്റർ, ഏരിയ സെക്രട്ടറി എം എസ് മോഹനൻ, ട്രഷറർ പി കെ രമേഷ് ബാബു, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ, ഷിജ ബാബു, പി എച്ച് അമീർ, ബിന്ദു മോഹൻലാൽ എന്നിവർ സംസാരിച്ചു. സി ഐ ടി യുവിന്റെ 15-ാമത് തൃശൂർ ജില്ലാ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ ഈ മാസം 29, 30, 31 തീയതികളിൽ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിനിധി സമ്മേളനം 29, 30 തീയതികളിൽ കൊടുങ്ങല്ലൂർ ടൗൺ ഹാളിലെ കെ വി പീതാംബരൻ നഗറിലും പൊതുസമ്മേളനം 31-ന് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിലെ കെ വി ജോസ് നഗറിലും നടക്കും. പ്രതിനിധി സമ്മേളനം 29-ന് രാവിലെ 9:30 സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ ഉദ്ഘാടനം ചെയ്യും. സി ഐ ടി യു നേതാക്കളായ പി നന്ദകുമാർ എം എൽ എ, കെ എൻ ഗോപിനാഥ്, എം കെ കണ്ണൻ, സി ബി ചന്ദ്രബാബു, ബി സി കാർത്യായനി, കെ കെ പ്രസന്നകുമാരി, ധന്യ ആബിദ് എന്നിവർ സംസാരിക്കും. 129 ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ച് 100 വനിതകളടക്കം 400 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ സൗഹാർദ്ദ പ്രതിനിധികളായി പങ്കെടുക്കും. ഒക്ടോബർ 31 വൈകിട്ട് 4 മണിക്ക് 15,000 തൊഴിലാളികളുടെ റാലി നടക്കും. 4 കേന്ദ്രങ്ങളിൽ നിന്നാണ് പ്രകടനങ്ങൾ ആരംഭിക്കുക. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സി ഐ ടി യു നേതാവും സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രിയുമായ വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ നേതാക്കൾ സംസാരിക്കും. പൊതുസമ്മേളന നഗരിയിൽ ഉയർത്തുവാനുള്ള കൊടിമര ജാഥയുടെ ഉദ്ഘാടനം 27-ന് മാളയിൽ വൈകിട്ട് 5 മണിക്ക് എൻ കെ വാസു സ്മൃതി മണ്ഡപത്തിൽ വെച്ച് സി ഐ ടി യു കേന്ദ്ര ജനറൽ കൗൺസിൽ അംഗം എം എം വർഗീസ് ഉദ്ഘാടനം ചെയ്യും. പതാക ജാഥ ഒക്ടോബർ 28 രാവിലെ 9 മണിക്ക് പെരിഞ്ഞനം വി കെ ഗോപാലൻ സ്മൃതി മണ്ഡപത്തിൽ വെച്ച് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ ഉദ്ഘാടനം ചെയ്യും. കൊടിമരം സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കെ കെ രാമചന്ദ്രൻ എം എൽ എയും പതാക സി ഐ ടി യു ജില്ലാ സെക്രട്ടറി യു പി ജോസഫും ഏറ്റുവാങ്ങും. സ്വാഗത സംഘം ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ പതാക ഉയർത്തും. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ്ബിൽ ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ സി ഐ ടി യു തൃശൂർ ജില്ലാ സെക്രട്ടറി യു പി ജോസഫ്, സ്വാഗത സംഘം ചെയർമാൻ പി കെ ചന്ദ്രശേഖരൻ, ജനറൽ കൺവീനർ എ എസ് സിദ്ധാർത്ഥൻ, സി ഐ ടി യു കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി മുഷ്താഖ് അലി, ഏരിയ പ്രസിഡന്റ് കിരൺ, ജില്ലാ കമ്മിറ്റി അംഗം ജോൺസൺ എന്നിവർ സംസാരിച്ചു. സുന്നി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ മദ്ഹുറസുൽ സംഗമം സംഘടിപ്പിച്ചു. ചേരമാൻ ഓർഫനേജ് ഹാളിൽ ഇന്ന് നടന്ന സംഗമം ഓണംപിള്ളി അബ്ദുസലാം മൗലവി ഉദ്ഘാടനം ചെയ്തു. ചേരമാൻ ജുമാ മസ്ജിദ് ഖത്തീബ് ഡോക്ടർ സലീം നദ്വി മുഖ്യാതിഥിയായിരുന്നു. സുന്നി കൾച്ചറൽ സെന്റർ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ഹസീബ് സുഹരി അൽ ഗുധുബി പ്രവാചക കീർത്തന സദസ്സിനും സയ്യിദ് അബ്ദുൽ വാജിദ് ഉലൂമി അൽ ഹൈദ്രൂസി ദുബായ്ക്കും നേതൃത്വം നൽകി. മുഹമ്മദ് കാസിം സുഹരി, റഫീഖ് ചേരമാൻ, ബഷീർ പാറയിൽ എന്നിവർ സംസാരിച്ചു. ഷംസു ഉസ്താദ്, അബ്ദുൽ കരീം മുസ്ലിയാർ, റസാഖ് മുസ്ലിയാർ എന്നിവർ സംസാരിച്ചു. ശുചിത്വ സാഗരം സുന്ദര തീരം പദ്ധതിയുടെ ഭാഗമായി ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ തീര നടത്തം സംഘടിപ്പിച്ചു. എം ഇ എസ് അസ്മാബി കോളേജിൽ നിന്നും ശ്രീകൃഷ്ണമുഖം ബീച്ച് വരെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയ കടലോര നടത്തം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ജയ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ എ ബിജു, കെ എ അയു, മിനി പ്രദീപ്, പി എ നൌഷാദ്, ഫിഷറീസ് ഉദ്യോഗസ്ഥൻ സുരേഷ്, സുമേധൻ, എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രിൻസി അൻസാർ, ശ്രീവിദ്യ, രജിത സുരേഷ്, ജനപ്രതിനിധികളായ കൃഷ്ണേന്ദു, പ്രകാശിനി, കെ ആർ രാജേഷ്, ജി ബി മോൾ, രമ്യ പ്രദീപ്, സജിത, ബി എ ഗോപി, സുധാകരൻ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, എം ഇ എസ് അസ്മാബി കോളേജ് എൻ എസ് എസ് എൻ സി സി വളണ്ടിയർമാർ, കുടുംബശ്രീ അംഗങ്ങൾ, തീരമൈത്രി അംഗങ്ങൾ, ഹരിത കർമ്മസേനാംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഉദ്യോഗസ്ഥർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയവർ അണിനിരന്നു.
തീരദേശ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടത്തിയ വിവിധ മത്സരങ്ങളുടെ വിജയികൾക്കുള്ള സമ്മാനദാനവും ചടങ്ങിൽ നടന്നു. ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഇന്ന് പ്രകടനവും പൊതുയോഗവും നടത്തി. ചന്തപ്പുരയിൽ നിന്നും ആരംഭിച്ച പ്രകടനം വടക്കേ നടയിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ യു പി ജോസഫ് യോഗം ഉദ്ഘാടനം ചെയ്തു. സിപിഐ മണ്ഡലം സെക്രട്ടറി സി സി വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ, നഗരസഭാ വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ, അഡ്വക്കേറ്റ് നവാസ് കാട്ടകത്ത്, ടി പി പ്രഭേഷ്, പി ബി ഖയസ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ കൈമമംഗലം പോലീസ് പിടികൂടി. വലപ്പാട് മുരിയാംതോട് തടിക്കഷ്ണങ്ങൾ കയറ്റി പോവുകയായിരുന്ന ലോറി ദേശീയപാത ഓരത്തേക്ക് മറന്നു. പോക്സോ കേസിൽ തൃശൂർ പോലീസ് അക്കാദമിയിലെ ജീവനക്കാരനായ പ്രതിയെ 10 വർഷം കഠിന തടവിനും 1 ലക്ഷം രൂപ പിഴ അടയ്ക്കുന്നതിനും ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.